ഹായ് ഫ്രണ്ട്സ് ബ്രസ്വീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്കിത് തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനൂടെ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ടൊക്കെയാണ് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇവിടെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഇവിടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഇതിലേക്ക് വേണ്ടത് പൊട്ടുകടലയാണ് നമ്മൾ ചട്ണിയൊക്കെ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പൊട്ടുകടലല്ലേ ആ ഒരു പൊട്ടുകടലേട്ടോ എടുത്തിട്ടുള്ളത് അതും ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിന് ഒരു കപ്പ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കളവ് കൂട്ടിട്ടെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഒരു പൊട്ടുകടൽ അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടിയിട്ടിടാം അതുപോലെ തന്നെ ഒരു പത്തോളം ബദാം എടുത്തിട്ടുണ്ട് ഒരു പത്ത് തന്നെ കാഷ്യനായിട്ടും എടുത്തിട്ടുണ്ട് അതും അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നാല് ഏലക്കായ ഏലക്കായിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സീഡ് മാത്രമാക്കിയിട്ട് നമുക്ക് തൊലുകൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം എന്നിട്ട് അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അതങ്ങ് ഇട്ട് കൊടുക്കണേ ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് പൊടിച്ചിട്ട് എടുത്തിട്ട് വരാം അപ്പം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫൈനായിട്ട് നമ്മൾ ഒട്ടും തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല നൈസാക്കിയിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം അതൊന്ന് പൊടിച്ചെടുക്കാൻ നമുക്കിന്ന് ഈ പൊടിച്ചെടുത്തിട്ടുള്ളത് ഒരു ട്രേയിലേക്കൊന്ന് മാറ്റിയെടുക്കാം ഇതിലേക്കങ്ങ് കൂട്ടി കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് അതിലേക്ക് എല്ലാം അങ്ങ് തട്ടി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് കാൽക്കപ്പിനെ പാലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് എത്രത്തോളം പാല് എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇപ്പോൾ ഈ ഒരു കാൽ കപ്പ് കാൽക്കപ്പിനെ മതിയാവും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ തിളപ്പിച്ച് ആര് വന്നിട്ടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെ കുറേശ്ശെ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതിയാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണുമായി തൊട്ട് എടുത്തൊരു ബെല്ലൈക്കും വരും അതിൽ ഓൺലൈനുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ അതുപോലെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളേ അപ്പോൾ ഞാൻ അതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാൽക്കപ്പൻ്റെ മതിയായിരുന്നു ഇതിന് ഇതേപോലെ ഒന്നാക്കിയെടുക്കാനായിട്ട് അത് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അളവ് കൂട്ടിയിട്ടെടുക്കാം പക്ഷേ ഈ ഒരു രീതിയിലാണ് എടുക്കേണ്ടത് എല്ലാ ഭാഗത്തും നല്ലപോലെ നനഞ്ഞ ആ ഒരു രീതിയിൽ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒട്ടുന്ന രീതിയിൽ തന്നെ വേണം ഇതൊന്നാക്കിയെടുക്കാൻ ഇനി നമ്മൾ ഇത് ഏത് ഷേപ്പിലും നമുക്ക് ആക്കിയെടുക്കാം ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ആക്കിയെടുക്കാം എല്ലാം നമുക്കിങ്ങനെ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് ആഗ്രഹിച്ചാൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള അതിൻ്റെ താഴ്ഭാഗത്തും സൈഡിലൊക്കെ ആയിട്ട് നെയ്യ് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷിനിട്ടോ എല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കടല പൊടിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നട്ട്സ് നമ്മൾ ഇതുപോലെ ഒന്ന് താഴ്ഭാഗത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഇങ്ങനെ കമ്മ ഇടുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് അതിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ത് നമ്മൾ ഈ ഒരു വൃത്തി വെച്ചിട്ടുള്ള ഈ ഒരു ഇതുണ്ടല്ലോ അത് നമുക്ക് ആ എലിയൊക്കെ അങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും അങ്ങ് സ്പ്രെഡ് ആക്കി കൊടുക്കാം കേട്ടോ ഇനി കയ്യിലിങ്ങനെ ഒട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതിയാം മ്പതാ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറഞ്ഞ കൈ അളവിൽ ഞാൻ ഈ കയ്യിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നിങ്ങനെ നമ്മളെ കയ്യിലൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ആക്കി ഒന്നാക്കിയെടുത്താൽ മതി ഇനി കുറച്ച് ടൈം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെക്കാം ഒന്നിങ്ങനെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് തണുത്ത് അങ്ങനെ കഴിക്കാനാണ് ഇട്ട് ഇഷ്ടം വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ ഏത് രീതിയിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിതിപ്പോൾ ഒരു പത്ത് മിനിറ്റോളം വെച്ചതിന് ശേഷം അതൊന്ന് കമഴ്ത്തിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് ഇതുപോലെ അങ്ങ് കമഴ്ത്തിയിട്ട് ഒന്ന് അങ്ങ് തട്ടി കൊടുത്താൽ മതി നമ്മൾ നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് അതിൽ നിന്ന് ഇങ്ങനെ അടർന്നങ്ങ് തായേക്ക് വീണോളൂ കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കത്തി എന്തേലും വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ സ്ക്വയറായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റെ അറിയിക്കാനും കൂടെ മറക്കരുതേ അപ്പോൾ അതാണ് നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു മധുരമൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാകുന്ന ടൈമിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സിംപിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ എന്തായാലും എല്ലാം ഇതുപോലെ ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു അസ്ലാമലൈക്കും